വേനലവധിക്കു ശേഷം അബുദാബിയിലെ വിദ്യാലയങ്ങൾ തുറന്നപ്പോൾ ക്ലാസ് മുറിയിലെത്തിയത് 388,571 വിദ്യാർത്ഥികൾ. അബുദാബി വിദ്യാഭ്യാസ വകുപ്പാണ് ഇക്കാര്യം അറിയിച്ചത്. അബുദാബിയിൽ സർക്കാർ സ്വകാര്യ സ്കൂളുകളിലായി വേനലവധിക്ക് ശേഷം 388,571 വിദ്യാർത്ഥികളാണ് എത്തിയത്. കൊറോണ സുരക്ഷാ മാനദണ്ഡം പാലിച്ച 16,383 ക്ലാസ് മുറികൾ സജ്ജമായിരുന്നു. We have reopened after summer vacation and we have welcomed our students with the NOC from the ministry. We have made all arrangements, we have made some changes in our policies and procedures, and we are happy that many more students have joined us for the face-to-face classes. 28,681 അധ്യാപകരുടെ മേൽനോട്ടത്തിലാണ് അബുദാബിയിൽ ക്ലാസ് പഠനം പുരോഗമിക്കുന്നത്. PCR പരിശോധനയിൽ നെഗറ്റീവായ വിദ്യാർത്ഥികളെ മാത്രമാണ് സ്കൂളുകളിൽ പ്രവേശിപ്പിച്ചത്. 96 മണിക്കൂറിനുള്ളിൽ എടുത്ത PCR പരിശോധനാ ഫലവുമായി വേണം വിദ്യാർത്ഥികൾ സ്കൂളിലെത്താനെന്ന് നേരത്തെ അധികൃതർ വ്യക്തമാക്കിയിരുന്നു. 12-നും 18-നും പ്രായത്തിനിടയിലുള്ള വിദ്യാർത്ഥികൾ 2 ആഴ്ച കൂടുമ്പോൾ പരിശോധനാ ഫലം ഹാജരാക്കണം. കൂട്ടുകാരുമായി നടന്നു വരുന്ന ഒരു കാഴ്ച അത് വളരെ മനോഹരമായിരുന്നു. അതോടൊപ്പം തന്നെ ടീച്ചേഴ്സ്, അധ്യാപകർ, അധ്യാപികമാരെല്ലാം തന്നെ അവരെ ക്ലാസ് മുറിക്ക് മുന്നിൽ കാത്തിരിക്കുന്ന ഒരു കാഴ്ച. അങ്ങനെ വിദ്യാഭ്യാസം ഒരു ചെറിയ തോതിലെങ്കിലും അതിൻ്റെ എല്ലാ അർത്ഥത്തിലും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഭവൻ അബുദാബി കുട്ടികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. വാക്സിൻ എടുക്കാത്തവർ ആഴ്ചയിൽ ഒരു പ്രാവശ്യം പരിശോധന നടത്തണം. വിദ്യാർത്ഥികൾ, അധ്യാപകർ, ജീവനക്കാർ എന്നിവർക്ക് സ്കൂളുകളിൽ എത്തി PCR പരിശോധന നടത്തുന്ന പദ്ധതി അബുദാബി വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ആരോഗ്യ വകുപ്പുമായി സഹകരിച്ചാണ് പദ്ധതി. അധ്യയനം നഷ്ടപ്പെടാതെ പരിശോധന നടത്താനും സ്കൂളിൽ ആരോഗ്യകരമായ അന്തരീക്ഷം സൃഷ്ടിക്കാനുമാണിത്. ജനം, അബുദാബി.